നെടുവങ്ങാടി എന്ന കാടിനെ നെടുമങ്ങാടി എന്ന പട്ടണമാക്കി ഉയർത്തുന്നതിന്റെ സുപ്രധാന പങ്കുവഹിച്ച ഉമയമ്മ റാണിയുടെ കൊട്ടാരമാണിത്. വേണാട് ഭരിച്ചിരുന്ന രാജാവ് മരണപ്പെടുമ്പോൾ അവകാശിയായിരുന്ന മകന് പ്രായപൂർത്തിയാകാത്തതിനാലാണ് 1677 ഉമയമ്മ റാണി താൽക്കാലികമായി ഭരണം ഏറ്റെടുക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ പണിത ഈ കൊട്ടാരം ആർക്കുവേണ്ടി ആരു പണിതു എന്നതിനെ കുറിച്ച് ചരിത്രപരമായി തെളിവുകൾ ഒന്നുമില്ല. 1682 മുത്താരമൻ വെള്ളവരികളിൽ ഈ കൊട്ടാരത്തെ കുറിച്ച് പറയുന്നതിനാൽ ആ കാലത്ത് ഭരിച്ചിരുന്ന ഉമയമ്മ റാണിക്കായാണ് കോയിക്കൽ കൊട്ടാരം പണിതതെന്ന് നമുക്ക് അനുമാനിക്കാം. 1800 കാലഘട്ടങ്ങളിൽ ഭരണാവശ്യങ്ങൾക്കല്ലാതെ സ്വാതി തിരുനാളിന്റെ അമ്മയാണ് അവസാനമായി ഇവിടെ ജീവിച്ചിരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വേണാട് രാജ്യം തിരുവിതാംകൂറിനോട് ചേരുകയും പിന്നീട് കൊട്ടാരം തിരുവിതാംകൂറിന്റെ ഒരു ഗസ്റ്റ് ഹൗസായി മാറ്റുകയും ചെയ്തു. പിന്നീട് 1979 പുരാതന വസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും 1992 ഒരു മ്യൂസിയം ആരംഭിക്കുകയും ചെയ്തു. അവസാനമായി 2018 മ്യൂസിയത്തിന്റെ റിനോവേഷൻ നടക്കുന്നത്. 2 നിലകളോടുകൂടിയ 4-കെട്ട് മാതൃകയിലാണ് ഈ കൊട്ടാരം പണിതിട്ടുള്ളത്. കൊട്ടാരത്തിന് പുറത്തുള്ള കുളവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പുരാതന വസ്തു വകുപ്പ് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൊട്ടാരമാണിത്. കൊട്ടാരത്തിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ള മ്യൂസിയത്തിലോട്ട് പ്രവേശിക്കാൻ ഒരാൾക്ക് 25 രൂപയുടെ ടിക്കറ്റ് മാത്രമാണ് ആവശ്യം. പഴമയിൽ നിന്നും പുതുമയിലോട്ട് പോകുന്ന രീതിയിൽ 13 ഗാലറികളിലായിട്ടാണ് മ്യൂസിയം തയ്യാറാക്കിയിട്ടുള്ളത്. പഴയകാല ആയുധങ്ങളും പാത്രങ്ങളും വസ്ത്രങ്ങളും നാണയങ്ങളും കൃഷി ഉപകരണങ്ങളും കലാരൂപങ്ങളും വാദ്യോപകരണങ്ങളും തുടങ്ങി പഴമയെ ഓർമ്മിപ്പിക്കുന്ന, പഴമയെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് മ്യൂസിയത്തിനകം സജ്ജീകരിച്ചിട്ടുള്ളത്. കാലാനുസൃതമായി മനുഷ്യ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിക്കുക. ചരിത്രം തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണുമെന്ന് പ്രതീക്ഷയോടെ.